फ्रेंड्स वेलकम बैक टू अवर चैनल वेल्थी लाइफ वेल्थी लाइफ इन्नते वीडियो नम्मल निफ्टी वीकली अनालिसिस अदोडोप्पम तन्ने वरुन्न आज अदायत 3rd August 2020 to 7th August 2020 निफ्टी नेक्स्ट लेवल्स एंड टारगेट अदोडोप्पम तन्ने वैल्यू बाइंग ऑपर्चुनिटी तरुन्न स्टॉक्कुकलुडे ऐडेंटिफिकेशनुमाण चेय्युन्नतु For getting instant notification about the stock recommendation, market news and market updation, kindly subscribe our channel. നിഫ്റ്റിയുടെ നെക്സ്റ്റ് വീക്കിലെ ലെവൽസും ടാർഗറ്റും അറിയുന്നതിന് വേണ്ടി ഞാൻ നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ട് സീറോദ പ്ലാറ്റ്ഫോമിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇതിലെ ഓരോ ക്യാൻഡിലും ഓരോ വീക്കിനെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ ഞാൻ ബോളഞ്ചിയർ ബാൻഡും ഒപ്പം മൂവിങ് വീക്കിലി മൂവിങ് ആവറേജ് ലൈൻസും പ്ലോട്ട് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം കണ്ടിന്യൂസായി 6 ആഴ്ചകൾക്ക് ശേഷം 7ാമത്തെ ആഴ്ചയിലാണ് നിഫ്റ്റിയിൽ ഒരു സെല്ലിംഗ് പ്രഷർ അഥവാ ബിയറിഷ് ക്യാൻഡിൽ കാണുന്നത് കൂടാതെ നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം ടാർഗറ്റായ 12,000 നിന്നും ബിയർലി 800 to 900 points താഴെയാണ് ട്രേഡ് ചെയ്യുന്നത് അതായത് നിഫ്റ്റിയിൽ ഇനി ഒരു അപ്വേഡ് മൂവ്മെൻറ്റ് വലിയ രീതിയിലുള്ള ഒരു അപ്വേഡ് മൂവ്മെൻറ്റിൻ്റെ പോസിബിലിറ്റി വളരെ കുറവാണ് കാരണം നിഫ്റ്റിയിലൊരു ബ്രേക്ക് ഔട്ട് സംഭവിക്കണമെങ്കിൽ ഒരു എക്കണോമിക് ബൂം അല്ലെങ്കിൽ ഒരു വെൽ സസ്റ്റെയിൻഡ് എക്കണോമിക് സ്റ്റെബിലിറ്റി ഉണ്ടാവണം ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷൻ അനുസരിച്ച് നമ്മൾക്ക് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനും ഇല്ല അതുകൊണ്ട് ഇനി വരുന്ന വീക്കുകളിൽ നമ്മൾക്ക് നിഫ്റ്റിയിൽ ഒരു ഡൗൺവേർഡ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡൗൺവേർഡ് മൊമെൻറ്റമാണ് എക്സ്പെക്റ്റ് ചെയ്യാനുള്ളത് ഇത് എൻ്റെ ഒരു ലോജിക്കൽ അനാലിസിസ് ആണ് ഇനി ചാർട്ട് അനാലിസിസിൽ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് എന്ത് പറയുന്നു എന്ന് നോക്കാം ബോളഞ്ചിയർ ബാൻഡ് അനാലിസിസ് നോക്കിയാൽ ബോളഞ്ചിയർ ബാൻഡിൻ്റെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് തന്നിരിക്കുന്നത് 11400 ആണ് ആൾറെഡി നിഫ്റ്റി അതിൻ്റെ 11,300 എന്ന ടാർഗറ്റ് പോലും ക്രോസ് ചെയ്യുന്നില്ല ക്രോസ് ചെയ്യുന്നതിന് മുൻപേ തന്നെ നിഫ്റ്റിയിൽ ഒരു സെല്ലിംഗ് പ്രഷർ അഥവാ ഒരു ബിയറിഷ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞു പക്ഷേ നമ്മൾക്ക് ഇവിടെ ബിയറിഷ് ക്യാൻഡിലിനെ ഇത്രത്തോളം എംഫസിസ് ചെയ്യാനുള്ള ഒരു ചാൻസുമില്ല കാരണം നിഫ്റ്റിയിൽ ഇത്രയും വലിയ സെല്ലിംഗ് പ്രഷർ അല്ലെങ്കിൽ ഒരു ബിഗ് ബ്രേക്ക് ഡൗണിൻ്റെ ഒരു പോസിബിലിറ്റിയും കാണുന്നില്ല കാരണം ഇതിൻ്റെ ഫസ്റ്റ് സ്ട്രോങ് സപ്പോർട്ട് ലെവൽ തന്നെ നിഫ്റ്റിയുടെ 11,000 എന്ന സ്ട്രോങ് സൈക്കോളജിക്കൽ സപ്പോർട്ട് ലെവലാണ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ 10,600 ലേറ്റർ 10,400 അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് നിഫ്റ്റിയുടെ ബോളഞ്ചിയർ ബാൻഡിൻ്റെ മിഡിൽ ബ്രാൻഡ് മിഡിൽ ബാൻഡായ 9,700 ലെവൽ അതായത് 9,700 ലെവലിൽ നിഫ്റ്റി എത്തുമ്പോൾ മാത്രമേ നമ്മൾക്ക് നിഫ്റ്റിയിൽ ഒരു വലിയ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ നിഫ്റ്റിയിലേക്ക് ഒരു ക്രാഷ് മോഡിലേക്ക് നിഫ്റ്റി എത്തുന്നുള്ളൂ അതായത് നിഫ്റ്റി വീക്കിലി അനാലിസിസിൽ നിഫ്റ്റിയുടെ സ്ട്രോങ് സപ്പോർട്ട് സോൺ 11,000 സൈക്കോളജിക്കൽ സപ്പോർട്ട് സോൺ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സപ്പോർട്ട് സോൺ 10,400 അഥവാ 20-week എക്സ്പണൻഷ്യൽ മൂവിങ് ആവറേജ് ഇനി റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് 11,300 സെക്കൻഡ് റെസിസ്റ്റൻസ് ഇസ് ദ അപ്പർ ബാൻഡ് ഓഫ് ബോളഞ്ചിയർ ബാൻഡ് ദാറ്റ് ഈസ് 11,486 റൗണ്ട് ഫിഗർ 11,500 ഇനി നമുക്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട് അനാലിസിസിലേക്ക് വരാം ഡെയിലി ചാർട്ട് അനാലിസിസിൽ ഓരോ ക്യാൻഡിലും ഓരോ ഡേ ആണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഞാൻ ബോളഞ്ചിയർ ബാൻഡും അതോടൊപ്പം 200-day എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജും 20-day എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജും പ്ലോട്ട് ചെയ്തിട്ടുണ്ട് 200-day എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് ബ്ലാക്ക് കളർ ലൈനിലും 20-day എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് ബ്ലൂ കളർ ലൈനിലുമാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഡെയിലി ചാർട്ട് നോക്കിയാൽ കൺസിക്യൂട്ടീവ്ലി ലാസ്റ്റ് 8 trading days നിഫ്റ്റിയുടെ റേഞ്ച് 11,000 മുകളിലും പക്ഷേ 11,300 എന്ന റേഞ്ച് എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനും പറ്റുന്നില്ല ലാസ്റ്റ് 3 days നോക്കിയാൽ ലാസ്റ്റ് 3 days മൂന്ന് ബിയറിഷ് ക്യാൻഡിലുകളാണ് വന്നിരിക്കുന്നത് ആ ബിയറിഷ് ക്യാൻഡിലുകൾ നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു സെല്ലിംഗ് പ്രഷറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നിഫ്റ്റി എപ്പോൾ 200-day എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിന് മുകളിലാണ് അതുവരെ നിഫ്റ്റി അതിൻ്റെ അപ്വേർഡ് ട്രെൻഡ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത് ഇപ്പോഴും നിഫ്റ്റി അതിൻ്റെ 200-day എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്തിട്ടില്ല അതിനർത്ഥം നിഫ്റ്റി അതിൻ്റെ അപ്വേർഡ് ട്രെൻഡിൽ തന്നെയാണ് പക്ഷേ
200 ഡേ മൂവിംഗ് ആവറേജിന് താഴെ വന്നാൽ അതൊരു ട്രെൻഡ് ചേഞ്ച് ആവുകയും ട്രെൻഡ് ചേഞ്ചിന് ഉള്ളൊരു ഇൻഡിക്കേഷൻ ആവുകയും അപ്പോൾ നമ്മൾ കുറച്ച് അലർട്ടാവുകയും വേണം. വൺ ഡേ ചാർട്ട് പാറ്റേൺ നോക്കിയാൽ നിഫ്റ്റിയുടെ നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ 10,900 ആണ്. അതായത് 20-day എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ള സ്ട്രോങ് സപ്പോർട്ട് ലെവൽ 10,500 യാ 10,600 ആണ്. അത് നിഫ്റ്റിയുടെ 200-day എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് ആണ്. ഇനി റെസിസ്റ്റൻസ് നോക്കിയാൽ 11,300 ഫസ്റ്റ് റെസിസ്റ്റൻസും സെക്കൻഡ് റെസിസ്റ്റൻസ് ബോളഞ്ചിയർ ബാൻഡിൻ്റെ അപ്പറായ 11,400 ഡെയിലി ചാർട്ട് അനാലിസിസിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. ഇനി MACD സിഗ്നൽസ് നോക്കിയാൽ MACD സിഗ്നൽസ് 11,150 ഒരു സെല്ലിംഗ് ഇൻഡിക്കേഷൻ തന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ RSI നോക്കുകയാണെങ്കിൽ RSIയുടെ കറണ്ട് വാല്യൂ 60.72 ആണ്. അതായത് നോട്ട് ഇൻ ഓവർബോട്ട് സോൺ ബട്ട് 60 റേഞ്ച് ഇസ് ആൾസോ വൺ ഓഫ് ദി ക്രൂഷ്യൽ പാരാമീറ്റർ. ഇനി നിഫ്റ്റിയുടെ PE റേഷ്യോ നോക്കുകയാണെങ്കിൽ PE റേഷ്യോ നിയർലി 30 നിഫ്റ്റിയുടെ PEയും EPSഉം ഉപയോഗിച്ച് നിഫ്റ്റിയുടെ ഫണ്ടമെൻ്റൽ അനാലിസിസ് എങ്ങനെ നടത്താമെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴിയും നമ്മൾക്ക് ഒരു ക്ലിയർ കട്ട് അഡ്വാൻസ് ഇൻഡിക്കേഷൻ കിട്ടും എപ്പോഴാണ് നിഫ്റ്റിയിൽ ഒരു ബ്രേക്കൗട്ട് അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ഒരു സെല്ലിങ്ങിനുള്ള പ്രോബബിലിറ്റി വരുന്നത് എന്ന്. ഇനി 3rd August 2020 മുതൽ 7th August 2020 വരെയുള്ള വീക്കിൽ ബെസ്റ്റ് ബയ്യിങ് ഓപ്പർച്യൂണിറ്റി തരുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സ്റ്റോക്കാണ് മണപ്പുറം ഫിനാൻസ്, രണ്ടാമത്തെ സ്റ്റോക്കാണ് വിനതി ഓർഗാനിക്സ് ലിമിറ്റഡ്, മൂന്നാമത്തെ സ്റ്റോക്കാണ് പിഡിലൈറ്റ്. ഈ സ്റ്റോക്കുകളെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ആൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ വീഡിയോ എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സ് എന്ന പ്ലേലിസ്റ്റിലും അവൈലബിൾ ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.